പ്രിയപ്പെട്ട സുകുമാർ മാഷിനെ കണ്ട് മടങ്ങാൻ മാത്രമല്ല വിലാസിനി ടീച്ചർക്ക് ഇഷ്ടം. കൈമാറിയ റോസാപ്പൂക്കളുടെ വിടർന്നു വിലസിയ സൗകുമാര്യത്തിൽ തീരുന്നില്ല ആ സ്നേഹം. ഇനിയുള്ള കാലമെങ്കിലും അഴീക്കോട് മാഷിനൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹം ടീച്ചർ അമൃത വാർത്തകളോട് തുറന്നു പറഞ്ഞു. ഇനിയും മാഷിനെ കാണാൻ പോകും. മാഷ് തന്നെ തിരികെ അയക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ടീച്ചർ. വിലാസിനി ടീച്ചറിന്റെ കാത്തിരിപ്പിന് ഒരു ജന്മമെന്നുകൂടി അർത്ഥമുണ്ട്. ടീച്ചറിന്റെ കൗമാര യൗവനങ്ങൾ ഈ കാത്തിരിപ്പിനിടയിലൂടെ കടന്നുപോയി. 45 വർഷങ്ങളും ഇങ്ങോട്ട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തുകയും വിവാഹ ദിവസം വരെ നിശ്ചയിച്ച ശേഷം പിന്മാറുകയും ചെയ്ത അഴീക്കോട് മാഷിനോട് ടീച്ചർക്ക് ഇന്നും പ്രണയം മാത്രമേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്കറിയില്ലേ? ഒരു പൂവിന്റെ വികാസം ഒരിക്കൽ മാത്രമാണ്. ഒരു ഒരു ഹൃദയം വിടരുന്നതും ഒരാൾക്ക് വേണ്ടി മാത്രം. ശിഷ്ടകാലമെങ്കിലും മാഷിനൊപ്പം ജീവിച്ചു മരിക്കണമെന്ന് ടീച്ചർ ഇപ്പോഴും തീവ്രമായി തന്നെ ആഗ്രഹിക്കുന്നു. എനിക്ക് അവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. എന്റെ സാന്നിധ്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നിപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ പ്രതിബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. മറ്റെത്രയോ ആളുകളുടെ കയ്യിലാണ് ഇപ്പൊ അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുവാദം കിട്ടുക തീർച്ചയായിട്ടും നിൽക്കും, അതിന് സംശയമില്ല. അഞ്ജലിലെ വീട്ടിൽ വിലാസിനി ടീച്ചർ ഏകയാണ്. ഉള്ളിൽ കനലായെരിഞ്ഞ പ്രണയത്തിന്റെ തീ കെടാതെ കാത്ത് അഴീക്കോട് മാഷിന്റെ പിൻവിളിക്കായി കാതോർക്കുന്നുണ്ട് വിലാസിനി ടീച്ചർ. ചിലപ്പോൾ മധുരിക്കുന്നതല്ലെങ്കിൽ പോലും ഒരായുസിന്റെ വിലയുള്ള പ്രണയസ്മരണകൾ മാത്രം കൂട്ടിന്. ക്യാമറമാൻ സനൽകുമാറിനോടൊപ്പം ആർ രതീഷ്, അമൃത ന്യൂസ്.